ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളിന്ന് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ് ചെയ്യുന്നത്. അത് നമ്മൾ നല്ല ടേസ്റ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. കടയിൽ നിന്നും വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് കമൻ്റ് ഇടും. കാരണം അത്ര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ആരും തള്ളുകയാണെന്നൊന്നും പറഞ്ഞിട്ട് കമൻ്റ് ഇടരുത് കേട്ടോ. ഉള്ള കാര്യമാണ് പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ റിച്ചിൻ്റെ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അധികവും. അപ്പോൾ അതാ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനൊരു വലിയ ബൗളിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഒരു വിസ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വിപ്പായിട്ട് കിട്ടും. പക്ഷേ നമുക്കിത് കേക്കിൻ്റെ പോലെ അത്ര തിക്കായിട്ടൊന്നും വിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കട്ടിയായി കിട്ടിയാൽ മതി. ഇതാ ഇതുപോലെ ഒന്ന് ലൂസിൽ കട്ടിയായി കിട്ടിയാൽ മതി കേട്ടോ. ഈ ഒരു പരുവെത്തുമ്പോൾ നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി വിപ്പിംഗ് ക്രീമിൽ മധുരം ഉണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോണത് ബട്ടർ സ്കോച്ച് സോസാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കണം. കരിയാണ്ട് നല്ലപോലെ മെൽട്ടാക്കി എടുക്കുക. കാരമലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷുഗർ കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രുചി വരും. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽട്ടായി വരുമ്പം 3 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ തന്നെ ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നമ്മുടെ ഈ ഒരു ഷുഗറിൽ നല്ലപോലെ ഒന്ന് മെൽട്ടായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഞാനിതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീമിന് പകരം പാൽ തന്നെ ചേർത്താലും മതി. ഞാനിതിൽ എക്സ്ട്രാ പാലും ആഡ് ചെയ്യുന്നുണ്ട്. 1/4 കപ്പ് പാലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല. നമ്മൾ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പം കറക്റ്റായിട്ട് എങ്ങനെയാണോ സോസിൻ്റെ ആ ഒരു അളവ് വരുന്നത് ആ ഒരു ലെവൽ വരെ പാലൊഴിക്കണം. നല്ല കട്ടിയിൽ പാടില്ല. ചെറിയൊരു ലൂസോട് കൂടിയിട്ടുള്ളൊരു സോസ് ഇതാ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരം പാൽ മാത്രം ചേർത്തിട്ട് ചെയ്താലും മതി. ഞാനൊരു 1/4 കപ്പ് പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായി നുറുക്കിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഞാനൊരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ഒഴിക്കണം. അതും ഇതുപോലെ കരിയാണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതൊന്നും കുറച്ച് ഇതിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ സോസ് ഉണ്ടാക്കിയെടുത്താലും മതി. ഇനി ഈ ഒരു കാഷ്യൂ നട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് ചൂടൊക്കെ ഒന്ന് ആറുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സോസ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രമേ നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിൽക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഞാനിതിൽക്ക് 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തണുത്ത പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 കപ്പോളം പാല് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അവസാനം തന്നെ ഞാനിതിലോട്ട് 1/2 ടീസ്പൂണ് വാനില എസെൻസ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ബട്ടർ സ്കോച്ച് എസെൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക നിങ്ങൾക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറ്. നല്ലൊരു ലൂസിൽ, അതായത് നല്ല തിക്കായിട്ടല്ല വേണ്ടത്, ഇതുപോലെ ചെറിയൊരു ലൂസിൽ നല്ലൊരു ക്രീം പോലെ ആയിക്കഴിയുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അത് കാലിയാക്കിയിട്ടുള്ള അതിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പകുതി ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നമ്മുടെ ബാക്കിയുള്ള ഐസ്ക്രീം കൂട്ടുകൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് വീണ്ടും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ഇതായി ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയിട്ട് വേണം എടുക്കാൻ. ഓവർനൈറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല കട്ടയായിട്ട് കിട്ടും കേട്ടോ, നമ്മുടെ കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറിൽ കിട്ടും. 5-6 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം നിങ്ങൾ. എന്നിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. നമ്മളെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബട്ടർ സ്കോച്ച് എസെൻസ് ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.